ദേശീയപാത ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പട്ടുവം റോഡ് ഇടിച്ചു താഴ്ത്തുന്നതിനാൽ ഗതാഗതം തിരിച്ചുവിടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ആർഡിഒയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ യോഗം ചേർന്നു. യോഗത്തിൽ ഉയർന്ന ബദൽ റോഡ് നിർദ്ദേശങ്ങൾ കൂടുതൽ ആലോചനകൾക്ക് ശേഷം നടപ്പിലാക്കും. തളിപ്പറമ്പ് ചിറവക്കിലെ ലൂർദ് ആശുപത്രിക്ക് സമീപത്തു നിന്നും വെള്ളിക്കിൽ പട്ടുവും ഭാഗത്തേക്ക് പോകുന്ന റോഡ് ദേശീയപാത ബൈപ്പാസിനു വേണ്ടി താഴ്ത്തുന്നതിന്റെ ഭാഗമായി റോഡ് ഗതാഗതം മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നടന്ന യോഗത്തിൽ 3 ബദൽ റോഡുകളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. 7 മൈലിൽ നിന്ന് കൂവോട് വെള്ളിക്കിൽ റോഡിലെത്തി പട്ടുവത്തെത്തുന്ന റോഡും കുപ്പത്ത് നിന്ന് മുതുകുട മംഗലശ്ശേരി വഴി പട്ടുവത്തെത്തുന്ന റോഡും ബസ്സുകൾ കടത്തിവിടാനും പ്ലാസ ജംഗ്ഷനിൽ നിന്ന് പാളയാട് മാന്തംകുണ്ട് വഴി പുളിമ്പറമ്പിലെത്തുന്ന റോഡ് ചെറുവാഹനങ്ങൾക്ക് ഉപയോഗിക്കാനുമാണ് നിർദ്ദേശമുണ്ടായത്. ബസ്സുകൾക്ക് കടന്നു പോകേണ്ട റോഡിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ബുധനാഴ്ച ബസ്സുടമകളുടെയും തൊഴിലാളികളുടെയും യോഗം ചേരുമെന്നും ആർഡിഒ ഇ.പി. മേഴ്സി പറഞ്ഞു. ആളുകൾ രണ്ട് റോഡുകളാണ് ബദലായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. വെള്ളിക്കൽ റോഡ് ജംഗ്ഷനിൽ നിന്ന് കൂവോട് വഴി 7 മൈൽ വഴി തളിപ്പറമ്പ് എത്തുന്ന റോഡും അതുപോലെ തന്നെ കുപ്പം പാലത്തിന് മുൻപ് മുതുട വഴി മംഗലശ്ശേരി വഴി പട്ടുവം റോഡിലേക്ക് പട്ടുവത്തേക്ക് എത്തുന്ന രീതിയിലുള്ള രണ്ട് ബസ് പോകുന്ന റോഡുകളും അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി പാളയാട് പുളിപ്പറമ്പ് വഴിയുള്ള റോഡും ഇത് 3 റോഡുകളാണ് നമ്മൾ ബദലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് ബസ് ഓണേഴ്സും അതുപോലെ തൊഴിലാളികളും അവരെ കേൾക്കേണ്ടതുണ്ട്. MLA പ്രതിനിധി കെ സന്തോഷ്, തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, കല്ലിങ്കിൽ പത്മനാഭൻ, പട്ടുവം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി.വി. രാജൻ, DVSP പ്രതിനിധി, ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.